പ്രമേഹ ബാധിതരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൂടി വരികയാണ്. ലളിതമായി പ്രമേഹത്തെ പറ്റി പറഞ്ഞാൽ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടുതലാവുന്ന അവസ്ഥയെന്ന് വേണം പറയാൻ. എന്നാൽ ഒരു കാര്യം കൂടെ നിങ്ങൾ കേട്ടോ, അത്രയ്ക്ക് ലളിതമല്ല ഈ പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പലതരത്തിലുള്ള അസന്തുലിതാവസ്ഥകളുടെ ആകെത്തുകയാണ് പ്രമേഹം. ഈ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണുകളിൽ ഒന്നായ ഇൻസുലിനുമായി എന്തെങ്കിലുമൊക്കെ തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പ്രമേഹ രോഗികളിൽ ഒരു ചെറിയ ശതമാനത്തിന് മാത്രമാണ് ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാവുന്നത്. എന്താണ് ഈ ടൈപ്പ് 1 പ്രമേഹം എന്നല്ലേ? 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഇത്തരത്തിലുള്ള പ്രമേഹം കണ്ടുവരുന്നത്. ഇത്തരക്കാരിൽ കുടുംബപരമായി പ്രമേഹം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദകരായ ബീറ്റ സെൽസിൻ്റെ ക്രമാതീതമായ നാശമാകാം ഇതിനു കാരണം. സാധാരണയായി പ്രമേഹ രോഗികളിൽ കാണപ്പെടുന്ന പൊണ്ണത്തടി, തൊക്കിലെ കറുത്ത പാടുകൾ എന്നിവ ഇത്തരക്കാരിൽ കാണാൻ കഴിയില്ല. ഇനി ടൈപ്പ് 2 പ്രമേഹം കൂടെ ഒന്ന് നോക്കാം. സാധാരണയായി 40 വയസ്സിന് മുകളിൽ കാണപ്പെടുന്ന ഇത്തരം പ്രമേഹത്തെ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് അറിയപ്പെടുന്നു. എന്നാൽ ഇന്ത്യക്കാരിൽ ചെറിയ പ്രായത്തിലും ഈ രോഗം ഇന്ന് സർവ്വസാധാരണമാണ്. കുടുംബത്തിൽ മാതാപിതാക്കൾക്കോ മറ്റ് അടുത്ത ബന്ധുക്കൾക്കോ പ്രമേഹമുണ്ടെങ്കിൽ വരും തലമുറയിലും ഈ രോഗം കാണപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. ഇവിടെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ടൈപ്പ് 1 പ്രമേഹത്തെക്കാൾ സങ്കീർണമാണ്. ഈ മാറ്റങ്ങളുടെ എല്ലാം അച്ചുതണ്ട് ഇൻസുലിൻ പ്രതികരണമില്ലായ്മയാണെന്ന് പറയാം. രോഗത്തിൻ്റെ ആരംഭ നാളുകളിൽ പാൻക്രിയാസിൽ ഇൻസുലിൻ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിച്ചാലും ഇൻസുലിൻ്റെ പ്രവർത്തനം ശരീരത്തിൽ നടക്കാതെ പോകുന്നു. കാലം കഴിയും തോറും പാൻക്രിയാസിൻ്റെ ഉൽപ്പാദനക്ഷമത കുറഞ്ഞു വരികയും ഒടുവിൽ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. അതായത് ഒരേ സമയം ഇൻസുലിൻ്റെ അളവ് കുറയുകയും നിലവിലുള്ള ഇൻസുലിൻ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്നതിൽ മാത്രമല്ല ചീത്ത കൊഴുപ്പ് വർദ്ധിക്കുന്നതിലും കരൾ, രക്തക്കുഴലുകൾ പോലെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും കൊഴുപ്പ് അടിയുന്നതിനും കാരണമാകുന്നു. ഇരുന്ന് ജോലി ചെയ്യുന്നവരിൽ പ്രമേഹ സാധ്യത ശരീരമിളകി ജോലി ചെയ്യുന്നവരെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇൻസുലിൻ പ്രതികരണമില്ലായ്മ കാരണം വരുന്ന പ്രമേഹത്തോട് ചേർന്ന് പോകുന്ന മറ്റു മാറ്റങ്ങളാണ് അമിത രക്തസമ്മർദ്ദം, അമിതമായ ചീത്ത കൊളസ്ട്രോൾ തുടങ്ങിയവ. ഇവ പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുകയും ഓരോന്നും പ്രത്യേകമായും ഒന്നിച്ചു നിന്ന് ശരീരത്തിലെ അവയവങ്ങളിലെ പലതരത്തിലുള്ള കേടുപാടുകളിൽ എത്തിക്കുകയും ചെയ്യുന്നു.